അതുപോലെ ആദ്യത്തെ 21 ടേമുകളുടെ അല്ലെങ്കിൽ 21 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 13 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 34 ടേമുകളുടെ 34 പദങ്ങളുടെ തുക എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് ഒരു ചെറിയൊരു ഫോർമുലയാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. നമുക്ക് ആ ഫോർമുല എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നേക്കുന്നത് എന്തൊക്കെയാണെന്ന് എടുത്തെഴുതാം. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 13 പദങ്ങളുടെ തുക സം അല്ലേ? തുക എന്ന് പറയുന്നത് സം അല്ലേ? അപ്പൊ സം 13 പദങ്ങളുടെ ആവുമ്പോ എസ് 13 എത്രയാണ് തന്നിട്ടുണ്ട്? 21 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് 21 പദങ്ങളുടെ സം എന്ന് പറയുന്നത് 13 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് 34 പദങ്ങളുടെയാണ് ആദ്യത്തെ എസ് 34. അതായത് എസ് 13 പ്ലസ് 21. ഈ 13 21 കൂടെ കൂട്ടുമ്പോഴാണല്ലോ 34 വരുന്നത്. അതെത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുകയാണ് ആദ്യത്തെ എം ടേമുകളുടെ സം എം ആണെന്നും അതുപോലെ ആദ്യത്തെ എം ടേമുകളുടെ സം എൻ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എം പ്ലസ് എൻ ടേമുകളുടെ സം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഫോർമുല മൈനസ് ഓഫ് എം പ്ലസ് എൻ. ഈ എമ്മിനെയും എന്നിനെ കൂട്ടിയിട്ട് അതിനൊരു മൈനസ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതാണ് ഇവിടുത്തെ ഉപയോഗിക്കേണ്ട ഫോർമുല. എന്താണ്? ആദ്യത്തെ എൻ ടേമുകളുടെ സം എന്ന് പറയുന്നത് എം ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ എം ടേമുകളുടെ സം എൻ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എം പ്ലസ് എൻ ടേമുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എമ്മിനെയും എണ്ണിനെയും കൂടെ കൂട്ടിയിട്ട് അതിനൊരു മൈനസ് നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ അതേ സെയിം വേയിലല്ലേ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ എൻ ടേം 13 ടേമുകളുടെ തുക 21, 21 ടേമുകളുടെ തുക 13 തന്നിട്ടുണ്ട്. എന്നാൽ ഇതിന് രണ്ടിനെയും കൂടെ കൂട്ടി 34 ടേമുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ എമ്മും എന്ന എത്രയാണ്? 13 21 കൂട്ടിയിട്ട് ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? -34. ഇതാണ് ആദ്യത്തെ 34 ടേമുകളുടെ തുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യത്തെ എം ടേമുകളുടെ ആണോ ആദ്യത്തെ എൻ ടേമുകളുടെ ആണോ തന്നിരിക്കുന്നത് നോക്കണം. ഈ എമ്മും എന്നും കൂടെ കൂട്ടിയിട്ടുള്ള തുകയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നും നോക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. രണ്ടിനെയും കൂട്ടിയിട്ട് ഒരു മൈനസ് സിമ്പൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടേണ്ട ആൻസർ അവിടെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് -34 ആണ് ആൻസർ എന്ന് കിട്ടി. മനസ്സിലായോ?